ദിവസമായ ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ ഞാൻ ഇവിടെ കൃഷ്ണഗാഥയെ കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർക്കടക മാസത്തിലെ രാമായണ പുണ്യം ആസ്വദിച്ച ശേഷം ഞങ്ങൾ ചിങ്ങമാസത്തിൽ കൃഷ്ണപാട്ട് പാരായണമാണ് ഇവിടെ ചെയ്തു വരുന്നത്. മലയാള സാഹിത്യത്തിലെ ഉത്തമ കാവ്യങ്ങളിൽ വെച്ച് ഒന്നു തന്നെയാണ് കൃഷ്ണപാട്ട്. കണ്ണൂർ ജില്ലയിൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്തുള്ള ചിറക്കൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ചെറുശ്ശേരി നമ്പൂതിരി രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ എന്നാണ് ഐതിഹ്യം. കൊല്ലത്തുനാട്ടിലെ രാജാവായ ഉദയവർമ്മൻ തമ്പുരാന്റെ ആജ്ഞപ്രകാരമാണ് ഈ കാവ്യം രചിക്കപ്പെട്ടത്. ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിക്കുകയും രാജാവിന്റെ തോൽവി മനസ്സിലാക്കിയ രാജപത്നി കുട്ടിയെ ഉറക്കുവാനെന്ന് വ്യാജേന താരാട്ടിന്റെ ഈണത്തിൽ കാലാളിനെ ഉന്തുവാൻ പാടുകയും ചെയ്തു. കാര്യം ഗ്രഹിച്ച രാജാവ് ആളെയൊഴി കളി ജയിക്കുകയും ചെയ്തു. ഈണത്തിലാണ് രാജപത്നി താരാട്ട് പാടിയത്. ഇതേ ഇനത്തിൽ തനിക്കൊരു കാവ്യം രചിച്ചു തരണം എന്ന് രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ എന്നാണ് ഐതിഹ്യം. മഞ്ചരി വൃദ്ധത്തിൽ വെച്ചാണ് കൃഷ്ണഗാഥ രചിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ അവതാരം, ബാലലീലകൾ, ദുഷ്ടനിഗ്രഹം, സജ്ജന പരിപാലനം തുടങ്ങിയവ കവി ഇതിൽ സരസമായി വർണ്ണിച്ചിട്ടുണ്ട്. കൃഷ്ണപാട്ട് ആരംഭിക്കുന്നത് പാലായിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്. അതിങ്ങനെ തുടങ്ങുന്നു. ഇന്ദിരാതന്നൂടെ പുഞ്ചിരിയായോ ചന്ദ്രികാമയിൽ പാരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാംബമായൊരു ശൈലം പോലെ. ഇങ്ങനെ ഭഗവാനിൽ പൂർണമായ ഭക്തി വളർത്തുന്ന വിധമാണ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത്. ഇനി കണ്ണൻ വെണ്ണ തിന്നിട്ട് കാക്ക കൊണ്ടുപോയി എന്ന് അമ്മയോട് കള്ളം പറയുന്ന ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. സ്നാനത്തെ ചെയ്തു നീയാഗമീ പോളവും പാലിച്ചേ നല്ലോ ഈ പാൽവെണ്ണനാൾ ഇങ്ങനെയുള്ള നീക്കേതുമേ തരാതെ എങ്ങു നീ പോകും തെന്നമ്മെ ചൊല്ല് ഓമന പൈതൽ തന്നിങ്ങനെ ചൊല്ലിത്തെൻ കോമള ചുണ്ടു പീളക്കും നേരം ഉണ്ണി കൈ തന്നീലേ വെച്ചു നിന്നിടുന്നാൽ വെണ്ണയെ കൊണ്ടുവന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടോരു കണ്ണന്താനപ്പോഴേ വെണ്ണ നീലവഞ്ചി ചിരിച്ചു കൊണ്ടാൽ കയ്യിലെ വെണ്ണയെ പയ്യവേ വായില് തയ്യോ എന്നിങ്ങനെ ചൊല്ലിത്തന്നേ കള്ളനായുള്ളൊരു കകൻ തെൻ വന്നിട്ടെൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ട വള്ളേറ്റം ചീരിച്ചുടൻ വെണ്ണയും കൊണ്ടിങ്ങു വന്നുവല്ലോ വൈകാതെ വണ്ണമ്മ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൻ. ഇനി കണ്ണന്റെ കൂടെയുള്ള ബാലന്മാർ അമ്മയോട് വന്ന് കണ്ണൻ മണ്ണു തിന്ന വിവരം പറഞ്ഞപ്പോൾ കണ്ണൻ അമ്മയ്ക്ക് കാട്ടിക്കൊടുത്ത അത്ഭുത ലീലകൾ നമുക്ക് നോക്കാം.
பாலன்மா சொல்கிலும் நிர்ணயமெங்கிலோ வாபில நிடாமின் முன்பில் வாபில நீடும் நின் என்னவர் சொல்காய் வாபில நீடின் பாலன போல் கண்ணன்டே வாயிலே மண்ணினே கண்மானாய் மாதாவு சென்னங்கும் நோக்கும் நேரம் மண்ணெல்லாமங்க வெண்வாயிலே கணாய் மண்ணினே அல்லவர் விண்ணும் கண்டார் விண்ணினே கண்காயில் விஸ்மயம் பூண்டவர் பின்னேயும் செஞ்சம்மே நோக்கும் நேரம் மற்றோகங்களும் ஒக்கேவே கணாய் தெற்றுன்னு பைதல் தென்வாயில் செம்மே பாதாளலோகவும் வேதாளலோகவும் தாதாவின் லோகவும் கூடே கண்டால் இனி கோவர்தோரகனாய ஸ்ரீகிருஷ்ண பகவானே நாரதாதி மகர்ஷிகள் ஸ்துதிக்குந்தது நமக்கு நோக்காம் மாறி வரும் நேரம் நல்கூட சுடுவாள் ஆரும் ஒருத்தரும் தாரானாரோ குன்னு சூமன்னிட்டோ வென்ன சூமன்னுள்ளோ ருண்ணி கை நோக்கும் தன்னல்லையோ சொல் குன்னு சூமக்கணமென்னு சிந்திச்சோ வெண்ண சூமர்னிட்டோ ஷீலிச்சு நீ வெண்ணையே நோர்த்திட்டோ குன்னினே தன்னேயும் மெல்லவே வாயிலங்கொல்லாதே இங்கே எத்த கேட்டாலும் மதிவராத ஸ்ரீகிருஷ்ண லீலகள் கொண்டு சமர்த்தமான கிருஷ்ணகாதா என்ன ஈ காவியம் ஈ சிங்க மாசத்தில் எல்லாவரும் கிருஷ்ண பாட்டு பாராயணம் செய்து ஸ்ரீகிருஷ்ண பகவானில் பக்தி உள்ளவராய் தீரட்டே மதுரமாய் ஓடக்குழல் ஊதிக்கொண்டு பகவான் ஈ ஜென்ம மாசத்தில் ஸ்ரீகிருஷ்ண பகவான் ஞங்கள் எல்லாவரையும் அனுகிரகிக்கட்டே ஹரியும் ചിങ്ങമാസത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ മാസങ്ങളും പ്രധാനമാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം കഴിഞ്ഞ് ചിങ്ങമൊന്നിന് ഭഗവാൻ കൃഷ്ണൻ കൊണ്ടുതന്നതാണ് നിങ്ങളുടെ ആൻറ്റിയെ രാമായണം ടി വിയിലും എല്ലാ ദിക്കിലും റേഡിയോയിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അനിമാക്സ് ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം രാമായണം എല്ലാ ദിക്കിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തി അതുപോലെ തന്നെ കൃഷ്ണപാട്ട് ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലിരുന്ന് വായിക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആദ്യം നമ്മൾ വായിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ആൻറ്റിയുടെ ഭവനത്തിൽ വെച്ചാണ് ചിങ്ങമാസത്തിൽ പല ദിവസവും ഉച്ചക്കിലകട് പോകുമ്പോൾ ധാരാളം അമ്മമാരിരുന്ന് കൃഷ്ണപാട്ട് വായിക്കുന്നത് കണ്ടപ്പോൾ ഏറ്റവും ഭാഗ്യം ചെയ്തത് ഞാനാണെന്ന് എനിക്ക് തോന്നി കാരണം അന്ന് ആ വീട്ടിൽ വെച്ച് വായിച്ചത് കൊണ്ട് അതതുപോലെ അമ്മ പകർത്തി എടച്ചേരിയിലെ മുത്തപ്പൻ്റെ ഇതൊരു കൈലാസമാണ് ആ കൈലാസത്തിൽ വെച്ച് കൃഷ്ണപ്പാട്ട് വായിക്കാൻ പ്രത്യേകിച്ച് മാസം നോക്കേണ്ടതില്ല എല്ലാ മാസവും കൃഷ്ണപ്പാട്ട് വായിക്കണം എന്നാണ് കർക്കിടക മാസവും രാമായണം വായിച്ച് തീർത്താൽ ചിങ്ങത്തിൽ തുടങ്ങുന്ന കൃഷ്ണപ്പാട്ട് ഇടവമാസം വരെ വായിക്കാം മിഥുനത്തിൽ മഹാഭാരതം വായിച്ച് വീണ്ടും കർക്കിടകത്തിൽ രാമായണം തുടങ്ങും ഇതൊന്നും ഇന്നത്തെ തലമുറകൾക്ക് അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം എന്നാൽ ഇന്നത്തെ പ്രത്യേകത
അഷ്ടമി രോഹിണിയാണ് അല്ലേ. അഷ്ടമി രോഹിണിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു രണ്ട് വരി പാടിയിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ ഞാൻ ചൊല്ലും, നിങ്ങൾ ഏറ്റു ചൊല്ലും അല്ലേ. കാരുണ്യവാരീദേ 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 കാരുണ്യാദേ കാരുണ്യവാരീദേ 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 കാരുണ്യാദേ ഇത്രയും കാരുണ്യമെന്നിൽ ചോരിഞ്ഞതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ ഭഗവാനോട് പറയാണ്. ഭഗവാൻ കാരുണ്യം നിറഞ്ഞ ആളാണ് കൃഷ്ണൻ. കാരുണ്യം മാത്രമേ വേണ്ടൂ, മറ്റൊന്നും ഭഗവാനോട് ആവശ്യപ്പെടാൻ പാടില്ല. ഒരിക്കലും ഭഗവാനെ എനിക്ക് ഒന്നും തരണം നേടെ പോയി പറയാൻ പാടില്ല. കൃഷ്ണനോടും പറയണ്ട, എടച്ചേരിയിലെ മുത്തപ്പൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈശ്വര ഞാൻ എൻ്റെ പരീക്ഷയിൽ ജയിക്കണേ, ഇന്ന് വീട്ടിലെത്തുമ്പോൾ നല്ല സിനിമ ഉണ്ടാകണം, വീട്ടിലെത്തിയ അമ്മ എന്നെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് നേടെ പറയണ്ട. ഭഗവാനോട് പറയണ്ട, ഭഗവാനോട് ഒന്നേ പറയണ്ടു, എന്ത് കാരുണ്യവാരിതേ കാരുണ്യവാരിതേ അല്ലേ. എല്ലാ തരത്തിലും എന്നിൽ എന്ത് ചെയ്യണം, എല്ലാ സമയത്തും നല്ല ബുദ്ധി എനിക്കുണ്ടാകണം. ഇപ്പം ആൻഡി പറഞ്ഞു തന്ന ഒരുപാട് ശ്ലോകങ്ങൾ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, വിദ്യയെ ചൊല്ലിയിട്ടുണ്ട്, അതുപോലെ തന്നെ അറിവുണ്ടാകേണ്ടത് ചൊല്ലിയിട്ടുണ്ട്, ഒക്കെ ചൊല്ലിയിട്ടുണ്ട്. അതിലേറെ ഒരു പ്രാധാന്യമുള്ള ആരാണ് വിദ്യയുടെ ദേവൻ? വിദ്യയുടെ ദേവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. അറിവിൻ്റെ ദേവതയാണ് ആര്? സരസ്വതി. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ ചൊല്ലിയ ഒരു ശ്ലോകമുണ്ട് അതിനകത്ത്, കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ എനിക്ക് വേണ്ടതുപോലെ വിദ്യയെ തരയണമേ എന്ന്. ആരോടാ പറയുന്നത്? അത് വിദ്യാഗോപാല മന്ത്രമാണ് എൻ്റെ നിങ്ങൾക്ക് ഭംഗിയായി പഠിപ്പിച്ചു തന്നത്. നമ്മൾ ചൊല്ലുമ്പോൾ ഒറ്റൊന്നേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അക്ഷരങ്ങളെല്ലാം മന്ത്രങ്ങളാണ്.